ആഘോഷിക്കപ്പെട്ട കിഴക്കമ്പലം 2020 യുടെ സത്യമെന്താ? ജനങ്ങളെ വിഡ്ഢികളാക്കി കിറ്റെക്സ് എന്ന കോർപ്പറേറ്റ് സ്ഥാപനം എങ്ങനെയാണ് ഒരു പഞ്ചായത്തിനെ വെറുമൊരു കമ്പനി ദല്ലാളാക്കിയത്? എവിടുന്ന് വരുന്നു ഈ കോടികൾ? അത് ആർക്ക് അവകാശപ്പെട്ടതാണോ? CSR ഫണ്ടുകളുടെ അർത്ഥം എന്താണ്? ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് കീഴിൽ അടിമകളെ പോലെ കഴിയുന്ന ഒരു ജനത കേരളത്തിന് അഭികാമ്യമോ? കമ്പനിയുടെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നവയുടെ പൊരുൾ എന്താ? കമ്പനിയുടെ ഇഷ്ട ഗ്രൂപ്പുകളിൽ ചേരാത്തവർക്ക് CSR ഫണ്ടുകളുടെ ആനുകൂല്യവും പഞ്ചായത്ത് ആനുകൂല്യവും എല്ലാം നിഷേധിക്കപ്പെടുമോ? കമ്പനിയെ ചോദ്യം ചെയ്യുന്നവർക്ക് ജനാധിപത്യ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന ഈ തമ്പ്രാൻ ഭരണം സാക്ഷര കേരളത്തിന് നാണക്കേടല്ലേ? കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്താകാൻ ഒരുങ്ങിപ്പുറപ്പെട്ട കിഴക്കമ്പലം ഇന്ന് എവിടെ നിൽക്കുന്നു? എന്തുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ സത്യങ്ങൾ വിളിച്ചു പറയാത്തതും അന്വേഷിക്കാത്തതും? സിനിമാ സെലിബ്രിറ്റികളെ കാണിച്ചുകൊണ്ട് എത്ര നാൾ ഓടിക്കാൻ കഴിയും ഈ ജന്മിത്തത്തിന്റെ ഈ ആധുനിക രൂപത്തെ? വായിക്കും മലയാളം മീഡിയ മണ്ണിൽ സമകാലീന കേരളത്തിൽ നിശബ്ദമായി നടക്കുന്ന ആധുനിക ജന്മിത്തത്തിന്റെ അവിശ്വസനീയമായ ചതിയുടെ കഥകൾ.